വിജയ് എവിടെ? വീട്ടിൽ നിന്ന് എത്തിയിട്ടില്ല. എവിടെ വീട്? ഇവിടുന്ന്. സാധാരണ ഒരു കറുത്ത ബുള്ളറ്റ് മോട്ടോർസൈക്കിളാണ് കറങ്ങാറുള്ളത്. ഒന്ന് നോക്കട്ടോ. ഇവനാ, ഇവനെനിക്കറിയാം. എങ്ങനെ? ഇവനെ ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്. വരും, പൂവും പൂവും വരും, പക്ഷെ ഇവിടെ അല്ലെന്ന് മാത്രം. പിന്നെ ഇവിടെ അതെ, നിങ്ങൾക്കൊക്കെ എന്താ പണി? ഞങ്ങള് പോലീസിലാ. ശരി, എന്നാ ശരിട്ടാ, ശരിയാക്കാൻ പറ്റേ. തലയിലെ കെട്ടൊക്കെ നരിക്കുന്നേ ഒരു നല്ല കാര്യത്തിന്. ചെല്ലങ്ങോട്ട്. ഇടി എനിക്ക് ഇത്തിരി പേടിയട്ടാ. ഇടി ഉറപ്പാ, നോണ പറഞ്ഞാൽ. ഞാൻ എന്തിനും നോണ പറയണ ഇഷ്ടാ. അല്ല സാറേ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എന്തുട്ട് പോലീസാന്ന് പറഞ്ഞേ? ആ മേനോൻ സാറിന്റെ ഭാര്യ എത്ര നല്ല സ്ത്രീയായിരുന്നു. അവരെ കൊന്നോനെ ഇതുവരെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്നെ ഇടിക്കാൻ വരണേ? അല്ല, എന്തുട്ടാ നമ്മുടെ പേര്? ഹായ്, അന്തോണി എന്നാ. ശ്രാങ്ക് അന്തോണി. ബോട്ടിലെ പണി. തൃശ്ശൂരിനെ വീട്? അല്ല, കോട്ടയത്താ. അപ്പൊ തിരുവണ അല്ലേ. ഇയാളെ സാധാരണ എവിടെ വെച്ചാ കാണാറുള്ളത്? സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളിവിടെ നിക്കട്ടാ. ആ മീൻ ഇങ്ങോട്ട് തന്നെ. ഞാൻ ഇതൊന്ന് വീട്ടിൽ കൊണ്ടുവരാം. അതൊക്കെ പിന്നെ കൊടുക്കാവുന്ന വണ്ടി കയറ്. ഇതാ ഈ പോലീസുകാരുടെ തകരാറ്. മിണ്ടി അപ്പൊ ചുറ്റുക്കളിയാവേ. അതെ, നീ ഈ മീൻ എന്റെ വീട്ടിൽ കൊണ്ടുകൊടുക്ക്. ഞാൻ പോലീസുകാരോട് പോയിന്ന് പറഞ്ഞേട്ടാ. എന്താ പറഞ്ഞാല്? എന്താ പറഞ്ഞാല്, ഞാനൊരു 3 കൊല്ലം മുമ്പേ ഈ പട്ടര കുളത്തിലൊന്ന് കുളിക്കാൻ പോയി. അപ്പൊ ഒരു പാവ ശവം ആരുമില്ലാണ്ട് അവിടെ തട്ടി കളിക്കണുണ്ട്. ഞാൻ എന്റെ നല്ല മനസ്സാക്ഷി വെച്ച് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു. അതിന്റെ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. അറിയോ, അപ്പൊ അങ്ങനെ ഒരു കേസും കൂടി ഉണ്ടല്ലേ. ആ ദൈവം സഹായിച്ച അങ്ങനെ ഒരു കൂടി ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 2 കേസും കൂടി കൂട്ടി കുഴച്ചിട്ട് ശരിയാക്കി തരാം. അത് മതി. താൻ എന്തിനോട് ഈ പട്ടന്മാരെ കുളത്തിൽ കുളിക്കാൻ പോയി? പട്ടന്മാരെ കുളത്തിൽ കുളിക്കാൻ പാടില്ലേ? താൻ ക്രിസ്ത്യാനി അല്ലേ? അതെ. അപ്പൊ ഇനി അതിന് വേറെ കേസ് വരും. ഉണ്ടാവൂല്ലേ? അയ്യോ, നടക്ക് നടക്ക്. അവിടെ ആ ചേട്ടൻ വന്നിരിക്കാറ്. മിക്കവാറും അന്തിക്കയാ. ഏതൊക്കെ ദിവസങ്ങളിലാ കണ്ടതെന്ന് പറയാൻ പറ്റുമോ? എന്തുട്ട് ചോദ്യം ചോദിക്കണേ മാഷേ.
ഞാനെന്താ കഴുത്തിൽ കലണ്ടർ കെട്ടി തൂക്കിട്ട് ഇറങ്ങണേ. ഏ അതെ അന്തോണി ചേട്ടൻ ചൂടാവൊന്നും വേണ്ട, ഒന്ന് ഓർത്തു നോക്കേ. അല്ല താനൊന്ന് വേഗം ഓർത്താ, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ആ ഞാൻ ഈ വക പണിക്കൊന്നില്ല, കുറെ നേരം ഇയാളും. നീ വന്നേ, ഇവിടെ ചില കൊലപാതകങ്ങൾ നടന്നതറിയാമല്ലോ. ക്രിസ്മസിന്റെ അന്നും ന്യൂ ഇയറിന്റെ അന്നും ആ ദിവസങ്ങളിലെങ്ങാനും അയാളെ ഇവിടെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഈ ക്രിസ്മസിന്റെ അന്നും ന്യൂ ഇയറിന്റെ അന്നും വല്ലവർക്കും വല്ല ബോധം ഉണ്ടാവും എന്റെ സാറേ. ആ ഇത്രയും പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ക്രിസ്മസിന്റെ തലേദിവസം ഈ ചേട്ടനെ ഞാനവിടെ കണ്ടു, അതുപോലെ തന്നെ ന്യൂ ഇയറിന്റെ തലേദിവസം കണ്ടു. ഇനി അയാളെ എപ്പോ ഇവിടെ കണ്ടാലും ഞങ്ങളെ വിവരം അറിയിക്കണം. ഞങ്ങളുടെ കാര്യം പറയണ്ട, സാറിന് ഞാൻ അറിയിക്കാം. നമ്മുടെ ടെലിഫോൺ നമ്പറും അഡ്രസ്സും ഇയാൾ കൊടുത്തേക്കും. ആ വരേശറ്റാന്റെ ജാഡ എനിക്ക് അത്ര പിടിക്കുന്നില്ലട്ടാ, അവൻ നല്ല തന്നെയല്ലേ. താൻ പറയുന്നത് കേട്ടാ മതി കേട്ടോ. പിന്നെ നിന്റെ അച്ഛനുള്ള എനിക്ക് ശമ്പളം തന്നെ ജോലിക്ക് വെച്ചേക്കണേ. വീട്ടിൽ വെച്ച് നിന്റെ ഉഷയുടെ ഫോട്ടോ എടുത്തു തരാ. എനിക്കറിയില്ല സാർ. ആ ഫോട്ടോയുടെ പേരിൽ നിന്നെ ആരെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടോ? വാട്ട് ഈസ് ദിസ്? നീ അയാൾക്ക് പണം കൊടുത്തു അല്ലേ? ഉഷയുടെ ആഭരണങ്ങളും നീ വാങ്ങി അയാൾക്ക് കൊടുത്തു അല്ലേ? നീ ആരെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്യാനായി കത്തെഴുതിയിട്ടുണ്ടോ? ഇല്ല. ഇത് നിന്റെ കൈവശം അല്ലേ? അതെ. ഇത് രണ്ടും ഒരേ കൈവശം തന്നെയല്ലേ?
കച്ചവടം പൊളിഞ്ഞപ്പോ മാനം മര്യാദ ജീവിക്കുന്ന സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കുകയാണല്ലേ. ഇവനെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോയിക്കോ. അവനെ കൊണ്ട് സത്യം പറയിക്കാൻ എനിക്കറിയാം സർ. സെന്റർ ഇരിക്കുന്ന താൻ എങ്ങോട്ടാ? സർ സിഗരറ്റ് എടുക്കാൻ കമ്മീഷൻ സാറുണ്ടോ ലോക്കപ്പ് റൂമിൽ? റാസ്കൽ ഉറങ്ങ, അവനെ ഒന്ന് ചോദ്യം ചെയ്യാമെന്ന് കരുതി. ഞാനും അതിനാ വന്നത് സർ. സർ അവന്റെ പിന്നിൽ ആരൊക്കെയുണ്ട്? ഗുഡ് നൈറ്റ്. കസ്റ്റഡിയിലെടുത്ത പ്രതിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താനായിരിക്കും ഉത്തരവാദി സർ. കഴിഞ്ഞ കൊലപാതകങ്ങൾക്ക് ഉപയോഗിച്ച ബുള്ളറ്റ് അല്ല ഇത്. ഇത് 0.38 കാലിബറുള്ള ബുള്ളറ്റ് ആണെന്നാണ് എന്റെ വിശ്വാസം. ഈ ബുള്ളറ്റുള്ള വെപ്പൺ ഉപയോഗിക്കുന്നത് സാധാരണ സർവീസ് പേഴ്സണലാണ്. സൺഡേ ആയിട്ടും ബുദ്ധിമുട്ടിച്ചത് കേസിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ടാണ്. ഇറ്റ്സ് ഓൾ റൈറ്റ്.